ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഓൺലൈനിൽ കൂടി PDFലുള്ള ഒരു ഡോക്യുമെന്റ്സ് അതുമല്ലെങ്കിൽ PDFലുള്ള ഒരു അപേക്ഷാ ഫോം എഡിറ്റ് ചെയ്യുകയോ ഫോട്ടോ സിഗ്നേച്ചർ എന്നിവ ആ അപേക്ഷാ ഫോമിൽ പേസ്റ്റ് ചെയ്ത് ചേർക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഇതിനുവേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യുവാനും ഫില്ലപ്പ് ചെയ്യുവാനും കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഓൺലൈനിൽ കൂടി ഉപയോഗിച്ച് എളുപ്പം നമുക്ക് സേവ് ചെയ്യാവുന്നതുമാണ്. ഓൺലൈൻ അപേക്ഷകൾ അതുമല്ലെങ്കിൽ ഓഫ്ലൈൻ അപേക്ഷകൾ ഫില്ല് ചെയ്യാനും ഫോട്ടോ സിഗ്നേച്ചർ എന്നിവ പേസ്റ്റ് ചെയ്യുവാനും ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. അതിനുവേണ്ടി നാം ആദ്യം ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ PDF എസ്കേപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആകുന്ന PDF എസ്കേപ്പ് ഫ്രീ PDF എഡിറ്റർ ആൻഡ് ഫ്രീ PDF ഫോം ഫില്ലർ എന്ന ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതിൽ ഇവിടെ കാണുന്ന ഫ്രീ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ താഴെ കാണുന്ന ഫ്രീ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആകുന്ന ഈ നാല് ഹെഡിങ്സ്, അതിൽ നാല് ഹെഡിങ്സിൽ രണ്ടാമതുള്ള അപ്ലോഡ് PDF to PDF എസ്കേപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ നാം ആദ്യം എഡിറ്റ് ചെയ്യാനുള്ള നമ്മുടെ PDF ഫയൽ ചൂസ് ചെയ്യണം. ഞാനിവിടെ ഒരു PDF ഫയൽ ചൂസ് ചെയ്യുന്നു. ആ ഫയൽ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ PDF എസ്കേപ്പ് എന്നത് അപ്ലോഡ് PDF to PDF എസ്കേപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഫയൽ നമ്മൾ അവിടെ നിന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ നാം കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന PDF ഫയൽ ഇവിടെ ഓപ്പൺ ആകുന്നതാണ്. ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന ഈ ഡോക്യുമെൻസിലാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൽ ഈ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇതിൻ്റെ ഇടതുവശത്ത് കാണുന്ന ആദ്യത്തെ ഇൻസേർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന താഴെയുള്ള ടെസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ഈ ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നാം ഓപ്പൺ ആക്കിയിരിക്കുന്ന PDF ഫയൽ ഡോക്യുമെൻ്റ് ഫില്ലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ ടെസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇനി നമുക്ക് ഇവിടെയുള്ള ഫോം ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ പേര് കോളത്തിലാണെങ്കിൽ കോളത്തിൽ തന്നെ അക്ഷരങ്ങൾ ഫില്ലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ്. ഏത് ഭാഗം വേണമെങ്കിലും, ഈ ഫോമിലുള്ള ഏത് ഭാഗം വേണമെങ്കിലും ഇവിടെ പൂരിപ്പിക്കാവുന്നതുമാണ്. അതിനുശേഷം ഇതിൽ ഫോട്ടോ സിഗ്നേച്ചർ എങ്ങനെയാണ് പേസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ അതിൻ്റെ ഇടതുവശത്തുള്ള ഇമേജ് ബട്ടണിലാണ് അതിനുവേണ്ടി ക്ലിക്ക് ചെയ്യേണ്ടത്. ഫില്ലപ്പ് ചെയ്യാൻ ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്തു, അതുപോലെ തന്നെ ഫോട്ടോ സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിന് ഇമേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആകുന്ന വിൻഡോയിൽ നിന്നും ഏത് സിഗ്നേച്ചറാണ് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത് എന്നത് ചൂസ് ചെയ്യണം. ഞാനിവിടെ ഒരു സിഗ്നേച്ചർ ചൂസ് ചെയ്തിരിക്കുന്നു, അത് ഓപ്പൺ ആയിരിക്കുന്നു. അത് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനനുസരിച്ച് അവിടെ മൗസ് കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ശരിയായ പൊസിഷനിൽ നമുക്ക് അത് പേസ്റ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. സിഗ്നേച്ചർ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള സിഗ്നേച്ചർ ചൂസ് ചെയ്തിട്ട് എവിടെയാണോ അത് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ മൗസ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫോട്ടോ പേസ്റ്റ് ചെയ്യുവാനും ഇടതുവശത്തുള്ള ഇമേജിൽ തന്നെയാണ് അതിനും ക്ലിക്ക് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോട്ടോ ചൂസ് ചെയ്ത് ഓപ്പൺ ആക്കി ആപ്ലിക്കേഷനിൽ എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ സൈസ് അനുസരിച്ച് ആ കോളത്തിൽ നമുക്ക് ആ ഫോട്ടോ ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്ത് ശരിയാക്കാവുന്നതുമാണ്. അപ്പോൾ ഫോട്ടോ ഫില്ല് ചെയ്യുന്നതും മൗസ് സിഗ്നേച്ചർ ആഡ് ചെയ്യുന്നതിനും ഇമേജ് എന്ന ബട്ടണിൽ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു PDF ആപ്ലിക്കേഷൻ വളരെ എളുപ്പം ഫില്ല് ചെയ്യാനും ഫോട്ടോ സിഗ്നേച്ചർ ആഡ് ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നതാണ്.
അതിനു പുറമെ ഈ ആപ്ലിക്കേഷന്റെ സൈഡിലുള്ള ഭാഗങ്ങൾ, അതായത് ചില വാക്കുകൾ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ റിമൂവ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനും ഇടതുവശത്ത് കാണുന്ന വൈറ്റ് ഔട്ട് എന്ന ഓപ്ഷനിലാണ് ഇതിനു വേണ്ടി ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് വാക്കാണോ നമുക്ക് റിമൂവ് ചെയ്തിട്ട് അവിടെ എഡിറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, വൈറ്റ് ഔട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ റിമൂവ് ചെയ്ത ഭാഗത്ത് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി, ആ വാക്ക് അവിടെ നിന്നും മാഞ്ഞു പോകുന്നതായിരിക്കും, അത് റിമൂവ് ആയിക്കൊള്ളും. അങ്ങനെ വീണ്ടും ആ വാക്ക് ടൈപ്പ് ചെയ്യുവാൻ പഴയതുപോലെ തന്നെ ഇടതുവശത്തുള്ള ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ ഏത് വാക്കാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ടൈപ്പ് ചെയ്യുവാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിന് ഈ ഒരു PDF എസ്കേപ്പ് എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കും. ഈ PDF എസ്കേപ്പ് നമ്മൾ ഒരിക്കലും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടറിൽ തന്നെ ഇത് ഓപ്പൺ ആവുകയും അവിടെ നിന്നും നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാവുന്നതുമാണ്. ഇന്ന് പലർക്കും പല കാര്യങ്ങൾക്കും ആവശ്യമായ ഒന്നാണ് ഈ PDF ഡോക്യുമെൻ്റ് എഡിറ്റിംഗ്. അതുപോലെ ഫോട്ടോ ആഡ് ചെയ്യലും സിഗ്നേച്ചർ ആഡ് ചെയ്യലും മറ്റും. അവസാനമായി നാം ഈ എഡിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ് സേവ് ചെയ്യുവാൻ വേണ്ടി ഇതിൻ്റെ ഇടതുവശത്ത് കാണുന്ന സേവ് ആൻഡ് PDF ഡൗൺലോഡ് PDF എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടതുവശത്ത് കാണുന്ന സേവ് ആൻഡ് ഡൗൺലോഡ് PDF എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലോ മറ്റെവിടെയെങ്കിലും ഭാഗത്തോ നമുക്ക് സേവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്നും അത് പ്രിൻ്റ് ചെയ്തോ മെയിൽ അറ്റാച്ച്മെൻ്റ് ചെയ്തോ ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് സേവ് ചെയ്യുവാൻ വേണ്ടി ഇതിൻ്റെ ഇടതുവശത്ത് കാണുന്ന സേവ് ആൻഡ് ഡൗൺലോഡ് PDF എന്ന ബട്ടൺ, ഈ ഇടതുവശത്ത് കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലോ മറ്റെവിടെയെങ്കിലുമോ ഈ ഭാഗം സേവ് ആവുന്നതാണ്. അവിടെ നിന്നും ഇത് പ്രിൻ്റ് ചെയ്ത് മെയിൽ അറ്റാച്ച്മെൻറ്റിലോ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ ദയവായി ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ്.